എല്ലാവർക്കും ഇൻപുട്ടിലേക്ക് സ്വാഗതം. എന്റെ കയ്യിൽ ഇരിക്കുന്ന പെട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു കളിപ്പാട്ടത്തിന്റെ പെട്ടിയാണ്, ടോയ്സ് ആണ്. ഇതിൽ ഒരു 6 ടോയ്സ് ഉണ്ടാക്കാനുള്ള സെറ്റപ്പ് ഇതിലുണ്ട്. ഇതിന്റെ പേര് 6-in-1 എഡ്യൂക്കേഷണൽ സോളാർ കിറ്റ് എന്നാണ്. അതായത് സോളാർ പാനൽ വെച്ചിട്ടുള്ള ഒരു 6 കളിപ്പാട്ടങ്ങൾ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന രീതിയിലുള്ള ഒരു കിറ്റാണിത്. ഇതിപ്പോ നമ്മുടെ കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി വളരാനും അവരുടെ പഠിക്കാനൊക്കെ അവരെ നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സോളാർ കിറ്റ് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. സോളാർ കിറ്റ് അല്ല, സോളാർ ടോയ് കിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഇതാണ് നമ്മൾ ഇന്ന് തുറന്ന് നോക്കാൻ പോകുന്നത്. ഈ ഒരു 6-in-1 സോളാർ എഡ്യൂക്കേഷണൽ കിറ്റിൽ വരുന്ന മെയിൻ സാധനങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ഈ കാണുന്ന സെറ്റപ്പുകളൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ടാവും. അതുപോലെ തന്നെ സോളാർ മൊഡ്യൂൾ വരുന്നുണ്ട്, ഗിയർ ബോക്സ് വരുന്നുണ്ട്, പിന്നെ 6 ടോയ്സ് ആണ് ഇതിലുണ്ടാക്കുക. അതായത് 6 എക്സ്പെരിമെന്റ്സ് ആണ് നമുക്ക് ഇത് വെച്ച് ചെയ്യാൻ പറ്റുക. അപ്പോൾ അതിൽ ഫസ്റ്റത്തെ വരുന്നത് സോളാർ വിൻമില്ല്, അതുപോലെ തന്നെ രണ്ടാമത്തെ സോളാർ റിവോൾവിംഗ് പ്ലെയിൻ, അതെന്താ സംഭവം നമുക്ക് നോക്കാട്ടോ. പിന്നെ സോളാർ എയർബോട്ട് ഉണ്ട്, പിന്നെ സോളാർ പ്ലെയിൻ ഉണ്ട്, പിന്നെ സോളാർ കാർ ഉണ്ട്, സോളാർ പപ്പി ഉണ്ട്. ഇങ്ങനെ 6 ടോയ്സ് ആണ് നമുക്ക് ഈ ഒരു കിറ്റ് വെച്ചിട്ട് ചെയ്യാൻ പറ്റാം. ഈ ഒരു ബോക്സിൽ നമുക്ക് ഇത്ര സംഭവം കിട്ടുന്നുണ്ട്. ഇനി നമ്മുടെ സോളാർ എഡ്യൂക്കേഷൻ കിറ്റ് തുറന്നു നോക്കാൻ പോവാണ്. അതിന് മുമ്പായിട്ട് നമ്മൾ ഇത് പർച്ചേസ് ചെയ്തത് ആമസോണിൽ നിന്നാണ്, ആമസോൺ.in. അവിടെ നമുക്ക് 361 രൂപയ്ക്കാണ് ഇത് കിട്ടിയത്. ഇത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഇവിടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെച്ചാൽ നമുക്ക് ഇത് തുറന്നു നോക്കാം. സംഭവം നമ്മുടെ പെട്ടി പൊട്ടിച്ച് തുറന്നു കഴിയുമ്പോൾ ഇതിനുള്ളിൽ എന്തൊക്കെയാണുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേ ഒരു യൂസർ മാനുവൽ വരുന്നുണ്ട്. നമുക്ക് ഇതൊക്കെ എങ്ങനെ ചെയ്യാന്നുള്ള കാര്യമൊക്കെ എഴുതി വെച്ചിട്ടുള്ള ഒരു യൂസർ മാനുവൽ, എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു കിറ്റ് നമുക്ക് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാനുള്ള കാര്യങ്ങൾ, ഏതൊക്കെ ടോയ്സ് എങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ എല്ലാം കൊടുത്തിരിക്കുന്ന ഒരു യൂസർ മാനുവൽ വരുന്നുണ്ട്. ഇത് നോക്കി നമുക്ക് ഓരോന്ന് സെറ്റ് ചെയ്യാം. പിന്നെ പറയുന്നത് ഈ ഒരു കിറ്റാണ്, ഇതിൻ്റെ ഉള്ളിൽ സ്റ്റെൻസിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത് എല്ലാം. അപ്പോൾ നമ്മളിത് പാക്ക് പൊട്ടിച്ച് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സാധനവും കൊടുത്തിട്ടുണ്ട് കണ്ട, സ്റ്റെൻസിലായിട്ടാണ് വരുന്നത്. ഇതാണ് കേട്ടോ നമ്മുടെ സോളാറിൻ്റെ മൊഡ്യൂൾ, കുഞ്ഞൊരു മൊഡ്യൂളാണ്. അതിൻ്റെ ഒപ്പം മോട്ടർ വരുന്നുണ്ട്, പിന്നെ കുറച്ച് വയറുകൾ, കണക്ടർ, ജമ്പർ വയറൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ അതേ സ്റ്റെൻസിൽസ്, ഇത് നമ്മൾ ഓരോന്ന് ഒടിച്ച് ഒടിച്ച് എടുത്താണ് കേട്ടോ നമ്മുടെ ബാക്കി പരിപാടിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ ഒടിച്ചെടുക്കാൻ പറ്റും. പാക്കറ്റിലുള്ള സാധനങ്ങളൊക്കെ പുറത്തെടുത്ത് കഴിഞ്ഞപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്ക് കിട്ടിയത്. അതിലത് ഈ ഒരു സൈഡിൽ നോക്കിയാണെങ്കിൽ കുറച്ച് പ്ലാസ്റ്റിക്കിൻ്റെ നമ്മുടെ ബോഡി സെറ്റ് ചെയ്യാനുള്ളത്, അതായത് നമുക്ക് ഉണ്ടാക്കുന്ന 6 ടോയ്സിൻ്റെ ബോഡി സെറ്റ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. പിന്നെ ഇവിടേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കൊരു സോളാർ പാനൽ ചെറുതവർ തന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ എനർജി സോഴ്സ് ആയിട്ട് ഇതിൽ കിട്ടുന്നത്, നമ്മുടെ സോളാർ പാനൽ. ഇത് വെച്ചിട്ടാണ് ബാക്കിയെല്ലാം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു സോളാർ പാനൽ നമ്മളിതേ ഒരു കേസിലാക്കി എടുത്തേക്കാണ്. ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കേസ് അതിന് വേണ്ടിയിട്ട് അവർ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കേസിലാക്കി എടുത്തേക്കാണ്. സംഭവം ചെറിയ ഒരു കുഞ്ഞു പീസാണ് കേട്ടോ സോളാറിൻ്റെ, കണ്ട ഇത്രയുള്ള ചെറിയ പീസാണ്. അപ്പോൾ അതേ സോളാറിൻ്റെ കാര്യം ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മുടെ 6 ടോയ്സും വർക്ക് ചെയ്യാനുള്ള എഞ്ചിനാണ് ഈ കാണുന്നത്. ഈ ഒരു എഞ്ചിനിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ മിനി മോട്ടർ ഉണ്ട്, ഒരു ചെറിയ ഗിയറിൻ്റെ സിസ്റ്റം, ഒരു ഷാഫ്റ്റ്, ഇത്രയേ വരുന്നുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് തരുന്നത് കുറച്ച് വയറാണ്, ഇതിപ്പോൾ ഒരു 4 പീസ് വയർ അവർ തന്നിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ഈ ഒരു ടോയ് കിറ്റിലുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഓരോ ടോയ്സ് ആയിട്ട് ഉണ്ടാക്കി നോക്കാം. നമ്മുടെ ടോയ് മേക്കിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് സോളാർ വിൻഡ്മില്ലാണ്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളൊക്കെ അതേ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ായിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പൊ നമ്മുടെ സോളാർ വിൻഡ്മില്ലിന്റെ ആ സോളാർ പാനൽ വെച്ചിരിക്കുന്നത് ഇവിടെയാണ്. നമ്മുടെ മോട്ടർ വിൻഡ്മില്ലിന്റെ സെക്ഷൻ വരുന്നത് ഇവിടെയാണ്. നല്ല പൊരി വെയിലത്ത് കൊണ്ടു വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കറക്റ്റ് റിസൾട്ട് നമുക്ക് അറിയാൻ പറ്റും. നമ്മുടെ സോളാർ വിൻഡ്മില് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ സോളാർ വിൻഡ്മില് നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാണ്. അപ്പൊ ഞാനിപ്പോ പാനൽ പൊത്തി പിടിച്ചേക്കാണ്. ഞാനിപ്പോ കൈ മാറ്റുമ്പോൾ സംഭവം ആക്ടിവേറ്റ് ആവും. അപ്പൊ റെഡി, 1, 2, 3 സ്റ്റാർട്ട്. സംഭവം ഇപ്പോൾ നമ്മുടെ സോളാർ വിൻഡ്മിൽ വർക്കായിട്ടുണ്ട്. ഇതേ നമ്മുടെ ഈ ഒരു കുഞ്ഞു പാനൽ വെച്ചിട്ടാണ് നമ്മുടെ ഈ സോളാർ വിൻഡ്മിൽ ഇപ്പോൾ വർക്ക് ആവുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ടോയ് എന്തായാലും നല്ല സക്സസ് ആണ്. ഇതേ നല്ല അടിപൊളിയായിട്ട് വെയിലത്ത് നിന്ന് കറങ്ങുന്നുണ്ട്. സംഭവം നോക്കിയേ, നല്ല സൂപ്പറായിട്ടാണ് കറങ്ങുന്ന ഫാൻ. ഈ ഒരു കുഞ്ഞു സോളാർ പാനൽ വെച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ കറങ്ങുന്നത്. ആ പാനലിലേക്ക് കിട്ടുന്ന ആ ഒരു സോളാർ എനർജി വെച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു വിൻഡ്മില്ല് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ആ ഒരു ടോയ്, നമ്മുടെ ഫസ്റ്റത്തെ പ്രൊജക്ട് സക്സസ് ആണ്. വിൻഡ്മില്ല് കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് സോളാർ റിവോൾവിംഗ് പ്ലെയിൻ ആണ്. അപ്പൊ അതിന് വേണ്ട സാധനങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിന്റെ പണി നോക്കാം. ഇനി നമ്മുടെ സോളാർ റിവോൾവിംഗ് പ്ലെയിൻ നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കാൻ പോവാണ്. അപ്പൊ എന്റെ കൈ ഞാൻ മാറ്റാണ്. ഇപ്പൊ നമ്മുടെ പ്ലെയിനിന്റെ മൂവ് ആയി തുടങ്ങിയിട്ടുണ്ട്. ആ വട്ടം ചുറ്റി വട്ടം ചുറ്റി സ്പീഡായി വരും കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു പാനലിൻ്റെ മുകളിൽ നമ്മുടെ കൈ കൊണ്ടുവന്ന് വെക്കുകയാണെങ്കിൽ നമ്മുടെ മോട്ടോർ ഓഫ് ആവും. പക്ഷേ ആ ഒരു കറക്കത്തിൻ്റെ സ്പീഡിൽ കുറച്ചുകൂടി കറങ്ങിക്കൊണ്ടിരിക്കും. നമ്മൾ കൈ ഒന്നുകൂടി മാറ്റിയാൽ പിന്നെ വർക്കാവും. അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് സോളാർ ബോട്ടാണ്. അപ്പോൾ ഇതേ നമ്മുടെ മൂന്നാമത്തെ സാധനം, സോളാർ ബോട്ട്.
ആയിട്ടുണ്ട്. ഇനി ഇവിടെ നേരെ വെള്ളത്തിൽ കൊണ്ടുപോയിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി നമ്മുടെ ബോട്ടിൽ നമ്മൾ ഇതേ വെള്ളത്തിൽ ഇറക്കാൻ പോവാണ്. അപ്പൊ നല്ല വെയിലുണ്ട് കേട്ടോ. സംഭവം നോക്കി, നല്ല രസമായിട്ടല്ലേ പോകുന്നത് നമ്മുടെ ബോട്ട്. നമ്മുടെ പാത്രത്തിൽ ചെറുതായി പോയി, അതുകൊണ്ടാണ് ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതല്ലെങ്കിൽ നേരെ തന്നെ പുള്ളിക്കാരെ പോയേനെ. അടുത്ത നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സോളാർ പ്ലെയിൻ ആണ്. ഈ കാണുന്ന ഐറ്റം ആണ് നമ്മൾ ഇനി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ അതിന്റെ പണി നോക്കാം. അങ്ങനെ നമ്മുടെ സോളാർ പ്ലെയിൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവനെ കൊണ്ടുപോയിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പൊ നമ്മള് നല്ല വെയിലത്ത് വെച്ചാൽ അറിയാൻ പറ്റുള്ള എന്താ പറ്റാന്ന്. എന്തായാലും പൊങ്ങി പോരുന്ന വഴിയില്ല, എന്തുണ്ടാവാന്ന് നമുക്ക് നോക്കാം. നമ്മുടെ സോളാർ പ്ലെയിൻ പ്രൊജക്ട് ആണ് നമ്മളിപ്പോ ചെയ്തിരിക്കുന്നത്. ഇത് പ്ലെയിൻ നീങ്ങോ ഇല്ലെന്നുള്ള കാര്യം ഞാനിപ്പോ കൈമാറ്റിയാൽ അറിയാൻ പറ്റുള്ളൂ. ഞാൻ കൈമാറ്റി നോക്കാണ്. സംഭവം പറഞ്ഞ ഡമ്മിയാണ് കേട്ടോ ഈ ഒരു സോളാർ പ്ലെയിൻ എന്ന് പറഞ്ഞ സംഭവം. പ്ലെയിൻ നീങ്ങൊന്നുമില്ല, സംഭവം ജസ്റ്റ് നല്ലൊരു കാറ്റ് വരുന്നുണ്ട് ബാക്കിലേക്ക്. ആ ഒരു ഡമ്മി പ്ലെയിൻ ആണ്, ആ കറങ്ങുന്ന ആ ഒരു സെറ്റപ്പ് കാണിക്കാൻ വേണ്ടി അത്രേ ഉള്ളൂ ഇത്. പിന്നെ നമ്മൾ ഉണ്ടാക്കി നോക്കാൻ പോകുന്നത് സോളാർ കാറാണ്. ഈ കാണുന്ന ഒരു സോളാർ കാറാണ് നമ്മൾ ചെയ്യുന്നത്. സോളാർ കാർ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നേരെ വെയിലത്ത് കൊണ്ട് ഇട്ടുമൊക്കെ പുള്ളി ഓടോ ഇല്ലെന്നുള്ള കാര്യം അറിയാനായിട്ട്. അടുത്തായിട്ട് നമ്മുടെ സോളാർ കാറാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പൊ ഇതേ നമ്മൾ അതിന്റെ മുകളിൽ കൈ വെച്ചു, കൈയോടെ നിൽക്കാണ്. നമ്മുടെ സോളാർ കാർ സംഭവം, നമ്മുടെ സോളാർ കാർ നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അതെ, ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സോളാർ പപ്പിയാണ്. ഇത് അവസാനത്തെ മോഡലാണ്. അപ്പൊ നമുക്ക് ഉണ്ടാക്കി നോക്കാം. അങ്ങനെ നമ്മുടെ സോളാർ പപ്പിനെ നമ്മൾ ഇതേ ഉണ്ടാക്കി, നമ്മുടെ അവസാനത്തെ മോഡലാണ് ഇത്. അപ്പൊ ഇതേ ഇനി ഇവനെ കൊണ്ടുപോയിട്ട് നേരെ വെയിലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാം പുള്ളി എന്തിട്ടാണ് ഇനി കാണിക്കാൻ പോകുന്നതെന്ന്. അടുത്തായിട്ട് നമ്മുടെ പപ്പിയെ നമ്മൾ ഇറക്കി വിടാണ്. നല്ല അടിപൊളി വെയിലത്താണ്. പുള്ളിക്കാരനെ ഇനി കുറച്ചു നേരം കിടന്ന് കാണിക്കട്ടെ. ഇവിടുത്തെ സ്ലോ ആവുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്തേക്ക് വെയിലടി കുറവാണല്ലോ, ഇവിടെ തുമ്പോൾ നല്ല ഫാസ്റ്റ് ആവുന്നത്, ഇവിടെ തുമ്പോൾ സ്ലോ ആവുന്നുണ്ട്. മച്ചമാരെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ 6-in-1 സോളാർ എഡ്യൂക്കേഷണൽ കിറ്റിന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ കുട്ടികളുടെയൊക്കെ ഒരു ക്രിയേറ്റിവിറ്റിയും കാര്യങ്ങളൊക്കെ വളർത്താനും അവർക്ക് ഇപ്പൊ ഫോണിലൊക്കെ കളിക്കാണ്ട് കുറച്ചു നേരം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആക്ടിവിറ്റീസിലൊക്കെ നിൽക്കാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സോളാർ കിറ്റാണ് നമ്മൾ, സോളാർ ടോയ് കിറ്റാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തിയത്. അപ്പൊ ഇത് ഓൺലൈൻ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ വാങ്ങിയപ്പോൾ ഏകദേശം ഒരു 361 രൂപ റേഞ്ചിന് വന്ന, ഇപ്പോഴും ഏകദേശം ഒരു 350 360 രൂപയ്ക്കൊക്കെ കിട്ടും ഇതിന്റെ ഈ ഒരു കിറ്റ്. എന്തായാലും വാങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് എന്തായാലും ഹെൽപ്പ് ആവും, അവരുടെ ആ ഒരു ക്രിയേറ്റിവിറ്റി ഒക്കെ ഒന്ന് വളരാനും അവരുടെ ആ ഒരു ബുദ്ധിശക്തിയിലൊക്കെ ഒരു വളർച്ച ഉണ്ടാവാനൊക്കെ നല്ലതാണിത്. അവർ തന്നെയാണ് ഇത് മൊത്തം ഡിസൈൻ ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഒരു ആക്ടിവിറ്റി കൂടി ആയി കിട്ടും. അപ്പൊ മച്ചമാർക്ക് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ കമന്റ് ചെയ്യുക.